ഏറെ പ്രതിഭാശാലിയായിരുന്നു ശരത്ലാൽ. ഒരേ ഒരു പ്രതീക്ഷയായിരുന്നു കൃപേഷ്. നാടിന്റെ നവോത്ഥാനം പ്രസംഗിച്ച നിങ്ങൾ അവരെ അരിഞ്ഞുവീഴ്ത്തി. അവരുടെ ചെണ്ടമേളങ്ങൾ ആ നാടിന്റെ തന്നെ താളാത്മകതയുടെ അടയാളമായിരുന്നു. അവരുടെ ഹൃദയത്തുടിപ്പുകൾ ആ നാടിന്റെ കൂടി സ്പന്ദനമായിരുന്നു. ആ ചെറുകുടിലിൻ പട്ടിണി മാറ്റാൻ അച്ഛനു കൂട്ടിനു പോകുന്നു. അടച്ചുറപ്പുള്ളൊരു ഭവനത്തിൻ കനവുകൾ നെഞ്ചിൽ പേറുന്നു. ആ ചെറുകുടിലിൻ പട്ടിണി മാറ്റാൻ അച്ഛനു കൂട്ടിനു പോകുന്നു. അടച്ചുറപ്പുള്ളൊരു ഭവനത്തിൻ കനവുകൾ നെഞ്ചിൽ പേറുന്നു. കല്യോട്ട് എന്ന ഒരു നാടിന്റെ, പെരിയ എന്ന ഒരു ഗ്രാമത്തിന്റെ നല്ല പേര് ലോകം മുഴുവൻ അറിയിക്കാനായിരുന്നു കല്യോട്ടിന്റെ ജോഷിയും കിച്ചുവും പരിശ്രമിച്ചത്. പക്ഷേ ദേശാന്തരത്തിൽ തന്നെ ആ നാടിന്റെ പേര് കളങ്കപ്പെടുത്തിയവർക്ക് കാലവും ചരിത്രവും നൽകാൻ പോകുന്നത് ലോകമാഗ്രഹിക്കുന്ന ശിക്ഷ തന്നെയായിരിക്കും. മാനവികതയുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവരാണ് ഫാസിസ്റ്റുകൾ. അറിവിന്റെ ആയുധം അക്ഷരമായി കണ്ടവരെയാണ് ആ ഫാസിസ്റ്റുകൾ വെട്ടിനുറുക്കിയത്. ഒരു നാടിനെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചവരെയാണ് മാർക്സിസ്റ്റ് കാവാലികർ അരിഞ്ഞു തള്ളിയത്. ശരത് ലാലിൻ സുന്ദര രൂപം നാടിൻ മനസ്സിൽ നിറയുന്നു. വാദ്യസംഘ നായകനായി ഓർമ്മയിൽ ഇന്നും തങ്ങുന്നു. ശരത് ലാലിൻ സുന്ദര രൂപം നാടിൻ മനസ്സിൽ നിറയുന്നു. വാദ്യസംഘ നായകനായി ഓർമ്മയിൽ ഇന്നും തങ്ങുന്നു. വാക്കുകളെ പേടിക്കുന്ന ഭീരുക്കളാണ് ഇവിടെ വാളെടുത്തത്. ഇനി അവർ വാളെടുക്കരുത്. മക്കളെയോർത്ത് ഇനി ഇവിടെ ഒരമ്മയും കരയരുത്. ഉദുമയിൽ നടക്കുന്നത് കുരുക്ഷേത്ര യുദ്ധമാണ്. രാത്രിയുടെ മറവിൽ മിനുക്കിയെടുത്ത വാളിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നതല്ല ജോഷിയെയും കിച്ചുവിനെയും ഒരാളെയും. അതുകൊണ്ട് ധർമ്മം ജയിച്ചേ തീരും. അതിനായി കാത്തിരിക്കാം. ഇത് ഉദുമയുടെ വാക്കാണ്. കണ്ണീരില്ലാത്ത ഉദുമയ്ക്കായി ജയിക്കട്ടെ ബാലകൃഷ്ണൻ പെരിയ.